നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ അൽ ഹിലാലിൻ്റെ ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിച്ചു. നെയ്മർ ജൂനിയർ എന്ന ലോകോത്തര താരത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് കാണാൻ വേണ്ടി അവർ കാത്തു കാത്തിരിപ്പായിരുന്നു. അഞ്ചാമത്തെ മത്സരം, അൽ ഹിലാലിന് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ അവർക്കായിട്ടുള്ള ആദ്യ ഗോൾ നേടിയിരിക്കുന്നത്. അതും എവേ മത്സരത്തിൽ ഇറാനിൽ, തെഹ്റാനിൽ നസാജി മസുന്ദറിനെതിരെ അദ്ദേഹം ഗോളടിച്ചു. അതൊരു കിടലൻ ഗോളായിരുന്നു. ആ മൂവ് ഉണ്ടാക്കിയത് തന്നെ നെയ്മറാണ്. മനോഹരമായൊരു ബാക്ക് ഹിൽ പാസിലൂടെയൊക്കെ തുടങ്ങിയ നീക്കമാണ്, ഒടുവിൽ വലയിലേക്ക് അടിച്ച് കയറ്റി നെയ്മർ ജൂനിയർ. വീണ്ടും അദ്ദേഹത്തിന് ഗോളടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഖാലിദു കൂലിബലിയുടെ ഒരു എല്ലാവരെയും ഞെട്ടിച്ചൊരു നീക്കം, അങ്ങനെ നെയ്മർക്ക് അദ്ദേഹം പന്ത് കൊടുത്തു. നെയ്മർ ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ട് വലയിലേക്ക് ഉരുട്ടിവിട്ട പന്താണ്, പക്ഷേ പോസ്റ്റിലടിച്ച് മടങ്ങുകയായിരുന്നു. ഏതായാലും നെയ്മർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നിലവാരത്തിലേക്ക് എത്തുന്നതിൻ്റെ എല്ലാ സൂചനകളും കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സുൽത്താൻ ഈസ് ബാക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ കളിയിലെ ആ ഒരു പ്രകടനത്തിൻ്റെ കണക്കൊന്നെടുത്താൽ 90 മിനിറ്റ് അദ്ദേഹം കളിച്ചു. ഒരു ഗോള് അദ്ദേഹം നേടുകയുണ്ടായി. ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് ആ ഗോള് വന്നത്. 93 ടച്ചുകൾ, 2 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഒരു തവണ വുഡ്വർക്ക് ഇട്ടുണ്ടായി, നമ്മൾ പറഞ്ഞല്ലോ ആ പോസ്റ്റിൽ അടിച്ച് മടങ്ങിയ കാര്യം. ഒരു ഷോട്ട് ഓൺ ഗോൾ, അത് ഗോളായി മാറി. 5 അക്യുറേറ്റ് ലോങ് ബോൾസ്, 2 റിക്കവറീസ്, 2 ഗ്രൗണ്ട് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനം. 8.2 ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആവറേജ് റേറ്റിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ പകുതിയിൽ നെയ്മറുടെ പാസുകളിൽ ചില മിസ്സുകളൊക്കെ സംഭവിച്ചിരുന്നു, പക്ഷെ 2ാം പകുതിയിൽ നെയ്മർ തൻ്റെ ഫോമിലേക്ക് ഉയരുന്നതിൻ്റെ എല്ലാ ലക്ഷണവും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ആരാധകർ ഹാപ്പിയാണ്. അൽ ഹിലാലിൻ്റെ വരുന്ന മത്സരങ്ങളിൽ നെയ്മർ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.